ശ്രീമതി ശ്രീദേവി കർത്ത, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ തെരുവുനായ പ്രശ്നം. ഇപ്പോൾ ഈ വിഷയം പരിഹരിക്കാനായി സമഗ്രമായ ഇടപെടലുകളിലേക്ക് സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും ഒക്കെ കടന്നിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് കാണാൻ കഴിഞ്ഞത്, ഇത് ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ ഇതിപ്പോൾ മൃഗസ്നേഹികളും ഒരു പക്ഷത്ത്, മറുവശത്ത് മറുവശത്ത് മറ്റാളുകളും നിൽക്കുകയാണ്. അതായത് മൃഗസ്നേഹികൾ നായ്ക്കളുടെ പക്ഷം ചേർന്ന് നിന്ന് സംസാരിക്കുന്നു എന്ന ആക്ഷേപം അവർ ഉയർത്തുന്നു. ഒരേ സമയം തന്നെ മൃഗങ്ങളുടെ ക്ഷേമം ഉറപ്പു വരുത്തിക്കൊണ്ട് ഈ വിഷയത്തിന് പരിഹാരം വേണം എന്ന് നിങ്ങളെപ്പോലുള്ളവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംസാരിക്കുമ്പോൾ താങ്കൾക്ക് പറയാനുള്ളത്? ഒരു ആശ്വാസമുള്ള ഒരു കാര്യം, ABC എല്ലാ സ്ഥലങ്ങളും ഏകദേശം 180 സെന്റേഴ്സിൽ ABC സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം, പറയൂ. ശരി, അപ്പം 180 സെന്റേഴ്സിൽ ABC സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അതൊരു വളരെ ആശാവഹമായ കാര്യമാണ്. കാരണം ലോകരാഷ്ട്രങ്ങളിലെല്ലാം തന്നെ വിജയിപ്പിച്ച ഒരു സംവിധാനം തന്നെയാണ് ABC. നമ്മുടെ ഇവിടെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കൃത്യമായ കാരണങ്ങളാൽ അത് ഫെയിൽ ചെയ്തു. പക്ഷെ ഇപ്പോൾ മുന്നോട്ട് പോകാനുള്ള 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ തെരുവുനായ ശല്യം ഞങ്ങൾ പറയില്ല, തെരുവുനായ മാനേജ്മെന്റ്. തെരുവുനായെന്നും ഞങ്ങൾ പറയാറില്ല, ഞങ്ങൾ നാട്ടുമൃഗം എന്നാണ് പറയുന്നത്. അപ്പൊ നാട്ടുമൃഗത്തിന്റെ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ പിൻപറ്റിയിരുന്നത്. അത് ഒന്ന് ആനിമൽ ബർത്ത് കൺട്രോൾ, വന്ധ്യംകരണം. രണ്ടാമത്തേത് വാക്സിനേഷൻ. ഏറ്റവും ഒടുവിലത്തേത് കമ്മ്യൂണിറ്റി ഫീഡ്. അപ്പോൾ വാക്സിനേറ്റ് ചെയ്യുക, വന്ധ്യംകരിക്കുക, വാക്സിനേറ്റ് ചെയ്യുക, കമ്മ്യൂണിറ്റി ഫീഡ് ചെയ്യുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇത് മാനേജബിൾ ആവും. അത് വളരെ എന്താ പറയുക, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫാക്ട് ആണ്. പലയിടത്തും അത് പിന്നെ വിജയിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷെ അതിനിടയിൽ ഏറ്റവും ഞങ്ങൾക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം, ഗവൺമെന്റ് സുപ്രീം കോടതിയോട് അപകടകാരികളായിട്ടുള്ള മൃഗങ്ങളെ കൊന്നൊടുക്കാനുള്ള അനുമതി തേടുന്നതാണ്. ആക്ച്വലി ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ മുന്നിൽ വളരെ നാണം കെടാൻ പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൽ നിന്ന് പിന്നാക്കം പോകണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. കാരണം യഥാർത്ഥത്തില് ഈ ആക്രമണകാരി എന്ന് പറയുന്ന ഒരു മൃഗം ഇല്ല. There is nothing called a ferocious animal on earth. Actually, ഉള്ളത് ഫിറോഷ്യസ് മൊമെന്റ്സ് ആണ്. ആനിമൽസ് നമുക്കുള്ള പോലെ, നമ്മളിപ്പോ 24 മണിക്കൂറും അല്ലെങ്കിൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മളിങ്ങനെ തിളച്ചു മറിയുന്ന ലാവ പോലെ ഇങ്ങനെ ക്രോധാവേശിതരായിട്ടൊന്നും അല്ലല്ലോ ജീവിക്കുന്നത്. നമുക്ക് അപ്രതീക്ഷിതമായ ദേഷ്യം വരുന്ന സമയം ഉണ്ടാവാം, അനിയന്ത്രിതമായ ദേഷ്യം വരാം, പിന്നെ അത് ചിലപ്പോൾ ശാന്തമാകാം. അതുപോലെ തന്നെയാണ് മൃഗങ്ങൾക്കും. അതുകൊണ്ട് തന്നെ അതിനൊരു ഡെഫിനിറ്റ് ഡെഫിനിഷൻ ഇല്ല. എന്താണ് ആക്രമണകാരി എന്ന്, എനിക്ക് ആക്രമണകാരിയാണെന്ന് തോന്നുന്നത് ഒരു നായ, ഒരു മൃഗം നിങ്ങൾക്ക് ചിലപ്പോൾ അരുമയായിരിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് മാനദണ്ഡത്തിലാണ് അതിനെ കൊല്ലണം? പ്രധാനപ്പെട്ട വ്യത്യാസമില്ലേ? ഇപ്പോൾ താങ്കൾ മനുഷ്യനുമായി താരതമ്യിച്ചിട്ട് സംസാരിക്കുകയുണ്ടായത്, അങ്ങനെയാണോ? കാരണം ഒരു മനുഷ്യൻ, അത് എങ്ങനെയാണ് സാധ്യമാവുക? കാരണം ഇപ്പോൾ നോക്കി, ഇന്ന് വന്നൊരു വാർത്തയുണ്ട്, ഒരു കൂട്ടം നായ്ക്കൾ മതില് ചാടിക്കിടന്ന് എന്നാ വീട്ടിലെ താറാവുകളെ അടക്കം കടിച്ചു കൊല്ലുന്നു, അല്ലെങ്കിൽ കടിച്ച് മുറിവേൽപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു കുട്ടീനെ ഓടിച്ചിട്ട് മുറിവേൽപ്പിക്കുന്ന കുറേ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ആക്രമണകാരികളായ നായ്ക്കളല്ല അതിൻ്റെ ഒരു സ്വഭാവം, അതിനനുസരിച്ച് മാറുന്നതാണ് എന്ന് പറഞ്ഞാൽ അത് എത്ര കണ്ട് അംഗീകരിക്കാൻ കഴിയും സാധാരണക്കാരെ ആളുകൾക്ക്? ഇതേ ആക്രമണകാരിയായ നായ കുറച്ച് അല്പസമയം കഴിഞ്ഞ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു ആക്രമണവും കാണില്ല. മനുഷ്യനെ കുറിച്ച് അങ്ങനെ ചെയ്യുന്നില്ലേ? എല്ലാ സൈക്കോപാത്ത് ആയിട്ടുള്ള നമ്മൾ കൊന്നു കളയാണോ ചെയ്യുന്നത്? നമുക്കതിന് സംവിധാനം ഉണ്ടല്ലോ. സംവിധാനം ഇല്ലെങ്കിൽ നിങ്ങൾ കൊല ചെയ്യുന്ന നമ്മൾ യോജിക്കുന്നു. പക്ഷെ നമ്മളെ ലോകരാഷ്ട്രങ്ങളില് വളരെ വിജയകരമായി സാധിച്ചിട്ടുള്ള സംവിധാനങ്ങൾ മുന്നിലുള്ളപ്പോ നിങ്ങൾ കൊലയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നത് ഒട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അങ്ങനെ ആരെയും അനാവശ്യമായി താങ്കൾ ഈ പറയുന്നത് പോലെ എല്ലാ നായ്ക്കളെയും കൊന്നുകളയാനുള്ള ഒരു ഒരു മൂവ്മെന്റിലേക്കും ഒരു ആളും പോയതായിട്ട് എനിക്കറിവില്ല. ഈ പറയുന്നത് പോലെ ആക്രമണകാരികളായ നായ്ക്കൾ, അതൊരു അത് നമ്മൾ കാണുന്നില്ല. നോക്കൂ, എത്രയധികം കുട്ടികളെയും എത്രയധികം മനുഷ്യന്മാരെയുമാണ് ഇത് കടിച്ചു മുറിവേൽപ്പിക്കുന്നത്. അവർക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് ആര് ഉത്തരവാദിത്വം പറയും? അതൊരു ചോദ്യമല്ലേ മാഡം. ഞാൻ നിങ്ങളോടൊരു കാര്യം, പറയാം. ഈ ആക്രമണകാരി എന്ന് പറയുമ്പോൾ നമ്മൾ കൊല്ലപ്പെടാൻ തക്ക രീതിയിൽ ആക്രമണകാരിയായിട്ട് അങ്ങനെ ഒരു 24, അതൊരു റേബി ഡോഗ് മാത്രമാണ്. ആ റേബി ഡോഗിനെ പോലും നിയമവശ പറയുന്നത് അതിനെ ഐസൊലേറ്റ് ചെയ്യണം, കൊല്ലരുത്, യൂത്തനൈസ് ചെയ്യരുത് എന്നാണ്. എന്തുകൊണ്ടാണ്? കാരണം റേബി ഡോഗിന്റെ അതേ സിംറ്റംസ് കാണിക്കുന്ന മറ്റ് 1-2 അസുഖങ്ങളും കൂടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് റേബി ഡോഗിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് 10 ദിവസം വാച്ച് ചെയ്യുമ്പോൾ, ലോക ചരിത്രത്തിൽ 10 ദിവസത്തിൽ കൂടുതൽ ഒരു റേബിഡ് ഡോഗും ജീവിച്ചിട്ടില്ല.
പതിനൊന്നാമത്തെ ദിവസം സൂര്യൻ ഉദിക്കുമ്പം ഒരു റേബിഡ് ഡോഗ് എഴുന്നേറ്റിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് റേബിഡ് അല്ല എന്നാണ്. അതിന് മറ്റെന്തോ അസുഖമുണ്ട്. അപ്പൊ ആ ഒരു മാർജിൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു റേബിഡ് ഡോഗിന് പോലും, ഒരു റേബിഡ് ഡോഗിന് പോലും നമ്മൾ ഒരു പക്ഷെ അതിന്റെ റേബിഡ് അല്ലായിരിക്കാം. സോ ലെറ്റ് ഐസൊലേറ്റ് ആൻഡ് വാച്ച്, ഐസൊലേറ്റ് ആൻഡ് ഒബ്സർവ്. കാരണം എന്താണെങ്കിലും റേബിഡ് ആണെങ്കിൽ പത്ത് ദിവസം കഴിയുമ്പോഴായിരിക്കും, പതിനൊന്നാമത്തെ ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് ചികിത്സിച്ച് തുടങ്ങാം. അപ്പൊ അത്രയും ഹ്യൂമൻ ആയിട്ട്, അത്രയും പ്രോ ആനിമൽ ആയിട്ടുള്ള നിയമങ്ങളുള്ള ഒരു രാജ്യത്താണ് നമ്മള് കൊല്ലാൻ വേണ്ടിയിട്ട് അനുവാദം സുപ്രീം കോടതി.